സ്റ്റോക്ക് മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രേഡ്കോൺ വെബ്സൈറ്റിൽ നമുക്ക് എങ്ങനെ ഒരു ആൽഗോ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് പിവോട്ട് പോയിന്റ് ബേസ് ചെയ്തിട്ടുള്ള ആൽഗോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം നോക്കാം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിനെ പറ്റി ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് കയ്യിലൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അത് ആൽഗോ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ആൽഗോ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ബൈ സെല്ലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ പേപ്പർ ട്രേഡ് ഓപ്ഷൻ ഉള്ള കാരണം കൊണ്ട് നമുക്കത് ലൈവ് മാർക്കറ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആൽഗോയുടെ ആക്യുറസി ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അത് നമുക്ക് നല്ല സക്സസ്ഫുൾ എന്ന് തോന്നിയാൽ മാത്രം നമുക്കത് ലൈവായിട്ട് നമ്മുടെ ബ്രോക്കറായിട്ട് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതാണ്. അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ആൽഗോസ് ക്രിയേറ്റ് ചെയ്ത് പേപ്പർ ട്രേഡോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിയൽ ട്രേഡും ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നമുക്കിന്ന് പിവോട്ട് പോയിന്റ് ബേസ് ചെയ്തിട്ടാണ് ആൽഗോ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തപോലെ നമുക്ക് ഈ ഒരു കണ്ടീഷൻ കൊടുത്തും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഈ പിവോട്ട് പോയിന്റ് ഇത്തിരി നമുക്ക് അതിനുള്ള കണ്ടീഷൻ ഇവിടെ ഇല്ല. പക്ഷെ നമുക്ക് ഇവിടെ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ട്രാറ്റജി ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. അതായത് നമുക്ക് ട്രേഡ്കോൺ തന്നെ ഒരുപാട് സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ വരുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഈ പിവോട്ട് പോയിന്റ്സ്. അപ്പോൾ നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് പോകുമ്പോൾ ഇതിൽ ഫിബൊനാച്ചി പിവോട്ട് പോയിന്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പിവോട്ട് പോയിന്റ്സിനെ പറ്റിയാണ്. നമുക്ക് പിവോട്ട് പോയിന്റ്സിന് ടെംപ്ലേറ്റ്സ് ഒന്ന് എടുക്കാം. ആ ഈ ഒരു ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണോ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണോ. അപ്പോൾ നമുക്ക് വല്ല മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ നമ്മളത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളത് സ്ട്രാറ്റജി നമ്മുടെ സ്ട്രാറ്റജീസിൽ വന്ന് കിടക്കുന്നുണ്ടോ മൈ സ്ട്രാറ്റജീസിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഇവിടെ നമുക്കറിയാം കോപ്പി ഓഫ് പിവോട്ട് പോയിന്റ് ടെംപ്ലേറ്റ്സ്. ഇനി നമുക്കതിൽ എഡിറ്റ് കൊടുക്കാം. ഇനി അവർ ഉദ്ദേശിച്ച സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാം. ഇതൊക്കെ പിവോട്ട് പോയിന്റ്സിന്റെ കോഡാണ്, റെസിസ്റ്റൻസ് സപ്പോർട്ട് കോഡാണ്. ഇനി നമുക്ക് അവർ ഉദ്ദേശിച്ച സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അറിയാൻ സാധിക്കും. അതായത് LTP ലാസ്റ്റ് ട്രേഡ് പ്രൈസ് എപ്പോഴാണോ പിവോട്ട് പോയിന്റിന് മുകളിൽ പോകുന്നത് അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് ബൈ എടുക്കും. ആ ബൈ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ Nifty 50 സ്റ്റോക്സുകൾ നമ്മൾ 20,000 രൂപ വാല്യൂ വരുന്ന സ്റ്റോക്സുകൾ, അതായത് ഒരു സ്റ്റോക്സിൽ 20,000 രൂപയ്ക്ക് ബൈ എടുക്കും. അതിൻ്റെ വാല്യൂ വരുന്ന രീതിയിൽ ബൈ എടുക്കുന്നതാണ് ഈ ഒരു സ്ട്രാറ്റജി ഉദ്ദേശിക്കുന്നത്. അതിൽ റിപ്പയർ വൺസ് എന്ന് പറഞ്ഞാൽ അവർ എക്സിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് സെല്ല്. അതിൽ നോക്കുമ്പോൾ അവർ പറയുന്നത് എപ്പോഴാണോ LTP R1 ടച്ച് ചെയ്യണത്, അതായത് പിവോട്ട് പോയിന്റ്സിന് മുകളിൽ ബൈ എടുത്തിട്ട് R1 മുകളിൽ പോയി കഴിഞ്ഞാൽ അതിൽ പകുതി ക്വാണ്ടിറ്റി സെല്ല് ചെയ്ത് കളയും, ബാക്കി പകുതി ക്വാണ്ടിറ്റി ഹോൾഡ് ആണ് ചെയ്ത് വയ്ക്കുന്നത് ഈ ഒരു കണ്ടീഷൻ അനുസരിച്ച്. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ സാധിക്കും കണ്ടോ, പകുതി ക്വാണ്ടിറ്റി മാത്രമാണ് സെല്ല് ചെയ്യുന്നത്. അതുപോലെ യൂണിവേഴ്സൽ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് എപ്പോഴൊക്കെയാണോ നമ്മുടെ LTPക്ക് താഴെ, അതായത് നമ്മൾ എടുത്തിരിക്കുന്ന പൊസിഷൻ നമ്മൾ LTP എപ്പോഴാണോ S1 താഴെ പോകുന്നത് അപ്പോൾ സെല്ല് ചെയ്യുക എന്ന രീതിയിലാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ Nifty 50 വരുന്ന സ്റ്റോക്സുകളിൽ ഏതൊക്കെയാണോ ഈ പിവോട്ട് പോയിന്റ്സിന് മുകളിൽ പോകുന്നത് അത് ബൈ എടുക്കുകയും റെസിസ്റ്റൻസിൽ വന്ന് R1 ടച്ച് ചെയ്യുമ്പോൾ അത് സെൽ ചെയ്യുകയും അതല്ല ഇനിയിപ്പോൾ താഴെ സപ്പോർട്ടിലാണ് ടച്ച് ചെയ്യണമെങ്കിൽ അത് എക്സിറ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് ഈ സ്ട്രാറ്റജി ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കിതിനെ പറ്റി മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇത് പൈത്തോൺ കോഡിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ല, കാരണം അത് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം നമുക്ക് അതിന് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷെ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിയിൽ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് നമുക്കിവിടെ എഡിറ്റ് പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് പിവോട്ട് പോയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കത് എപ്പോഴാണോ R1 മുകളിൽ പോകുമ്പോൾ നമുക്ക് സെല്ല് ചെയ്യുന്നത്, അപ്പോൾ നമുക്കറിയാലോ റെസിസ്റ്റൻസിൽ അല്ലെങ്കിൽ R2 പോകുമ്പോൾ സെല്ല് ചെയ്യണം. നമുക്ക് സപ്പോസ് നമുക്ക് R2 പോകുമ്പോൾ സെല്ല് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അവർ കൊടുത്തിരിക്കുന്നത് നമുക്ക് R2 ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് R2 അല്ലെങ്കിൽ R3 ഏതൊക്കെ സ്റ്റോക്കിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് സെല്ല് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു സ്ട്രാറ്റജി വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളോട് എഡിറ്റിൽ ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ഗെറ്റ് റൺ ടൈമിൽ ക്ലിക്ക് ചെയ്യാം. ഈ PP എന്നുള്ളടത്ത് ഞാൻ ജസ്റ്റ് R2 നടിക്കുകയാണ്. അപ്പോൾ എപ്പോഴാണോ R2 ഈ സ്റ്റോക്സ് വന്ന് ടച്ച് ചെയ്യുന്നത് അപ്പോൾ സെല്ല് ചെയ്യണം. R2 മുകളിൽ പോയി കഴിഞ്ഞാൽ ഇത് സബ്മിറ്റ് കൊടുക്കാം. ഇത് ഡിഫോൾട്ട് സെറ്റിംഗ്സ് ആണ്, നമുക്ക് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കുകയാണ്. ഇനി ബൈ ഉള്ളത് ക്ലിക്ക് ചെയ്ത് നമുക്ക് സെല്ല് ചെയ്യാം, വേറെ ഒന്നും ചെയ്യാനില്ല. ക്വാണ്ടിറ്റി വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് സെല്ല് ചെയ്യാം, അപ്ഡേറ്റ് കൊടുക്കാം. അപ്പോൾ R2 സ്റ്റോക്സുകൾ ടച്ച് ചെയ്യുമ്പോൾ സെല്ല് ചെയ്യണം. ഈ എക്സിറ്റ് കണ്ടീഷനിൽ നമുക്കിത് R3 ആക്കാം. R3 മുകളിൽ പോയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് രീതിയിൽ സബ്മിറ്റ് കൊടുക്കാം. ഇവിടെ നമുക്കത് ബൈ ആക്കാം. ഇതൊന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഹാഫ് ക്വാണ്ടിറ്റി വേണ്ടെങ്കിൽ ഇതൊന്ന് ക്ലിയർ ചെയ്യാം. അതിനുശേഷം വാല്യൂ കൊടുക്കാം. നമ്മൾ 20,000 ആണല്ലോ, അപ്പോൾ 20,000 വാല്യൂ ഇവിടെ കൊടുക്കാം. ഇവിടെ MIS ആക്കാം, അപ്ഡേറ്റ് കൊടുക്കാം. ഇവിടെ MIS ആണെങ്കിൽ CNC ആയത് MIS തന്നെയാണ്, ചേഞ്ച് ഒന്നുമില്ല. ഇവിടെ MIS ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ആ സ്ട്രാറ്റജി ഒന്ന് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യം പിവോട്ടിന് മുകളിൽ പോയി കഴിഞ്ഞ ബൈയും R1 സെല്ലും ആയിരുന്നു. പക്ഷെ നമ്മളത് R2 എപ്പോഴൊക്കെയാണ് ആ സ്റ്റോക്ക് ടച്ച് ചെയ്യുന്നത്, ഏതൊക്കെ സ്റ്റോക്കാണ് ടച്ച് ചെയ്യുന്നത്, അപ്പോൾ സെല്ല് പോകണം. അതേപോലെ തന്നെ R3 മുകളിൽ പോയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് അടിക്കണം, അത് നമ്മൾ എക്സിറ്റ് ചെയ്യണം. ഇനി ഇവിടെ യൂണിവേഴ്സിൽ എക്സിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് പിവോട്ട് പോയിന്റ് ആക്കാം. പി പി എന്നാക്കാം. ഇനി സബ്മിറ്റ് കൊടുക്കാം. അപ്പോൾ ഈ പിവോട്ട് പോയിന്റിൽ നമ്മൾ R2 ടച്ച് ചെയ്തിരിക്കുന്നത് പിവോട്ട് പോയിന്റിൽ വരുമ്പോൾ അത് ബൈ എടുക്കുന്ന രീതിയിൽ, അതല്ലെങ്കിൽ നമുക്കത് R1 വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് R1 കൊടുത്താലും മതി, അത് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ചില മോഡിഫിക്കേഷൻ വരുത്താം. ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ല, അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതായിരുന്നു, അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വാച്ച് ലിസ്റ്റ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ഞാൻ നോക്കിയപ്പോൾ പൈത്തോൺ കോഡിൽ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് Nifty 50 സ്റ്റോക്സുകൾ ഇതേപോലെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കിപ്പോൾ ഇതൊരു സെൽ സ്ട്രാറ്റജിയാണ്. R2 ടച്ച് ചെയ്യുന്ന സ്റ്റോക്കുകൾ സെല്ല് ചെയ്യും, അതേപോലെ R3 മുകളിൽ പോയി കഴിഞ്ഞാൽ അത് സ്റ്റോക്ക് ലോസ് ഹിറ്റ് ചെയ്യും. അതേപോലെ അത്തരം നമ്മൾ R2 ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളുണ്ടല്ലോ, അത് തിരിച്ച് R1 വരുമ്പോൾ ബൈ എടുക്കുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ചേഞ്ച് വരുത്തണമെങ്കിൽ 1 മിനിറ്റ് ഉള്ളത് ചെക്ക് കണ്ടിന്യൂസ് ആക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഫ്രീ ആ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ 1 മിനിറ്റ് തന്നെ കിട്ടാൽ മതി. ഇനി റിയാക്റ്റീവ് എന്നുള്ളത് 12 കൊടുക്കാം. ഇതിലൊന്നും ചേഞ്ച് വരുത്താനില്ല. ഇനി അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ ഡിപ്ലോയ് ക്ലിക്ക് ചെയ്യാം. അത് പേപ്പർ ട്രേഡ് മോഡിൽ ആദ്യം നോക്കാം. നമ്മൾ ഏത് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്താലും അത് പേപ്പർ ട്രേഡ് മോഡിൽ ആദ്യം നോക്കണം. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മളത് പേപ്പർ ട്രേഡിൽ കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ട്രേഡ് നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ബൈയും സെല്ലും എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഡിഫോൾട്ട് കണ്ടീഷൻ വെച്ചിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ട്രൈ ചെയ്ത് നോക്കിയിരുന്നത്. കണ്ടോ, അത് ഞാൻ ഡിഫോൾട്ട് കണ്ടീഷൻ വെച്ച് നോക്കിയപ്പോൾ ഒരുപാട് സ്റ്റോക്സുകൾ ഇത് ബൈ എടുത്തിട്ടുണ്ട്. കാരണം ഇത് പിവോട്ടിന് മുകളിൽ പോകുന്നത് ബൈയും റെസിസ്റ്റൻസിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെല്ലും എന്ന ഒരു സ്ട്രാറ്റജി ആയിരുന്നു. അപ്പോൾ നല്ല പെർഫോമൻസ് കിട്ടിയിട്ടുണ്ട്. അതിൽ നമുക്ക് 2661 പ്രോഫിറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ ഡിഫോൾട്ട് കണ്ടീഷൻ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ അതിലൊന്നും ചേഞ്ച് വരുത്താനില്ല. ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കണ്ടീഷനനുസരിച്ച് ബൈയും സെല്ലും എടുക്കും. ഇപ്പം ഞാൻ അതിൽ ഒരു മോഡിഫിക്കേഷൻ നമുക്ക് എങ്ങനെ വരുത്താം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ ഒന്നും വേണ്ട എങ്കിൽ ജസ്റ്റ് നമ്മൾ ആ സ്ട്രാറ്റജി, അതായത് ടെംപ്ലേറ്റ്സിൽ പോവാം. സ്ട്രാറ്റജി ടെംപ്ലേറ്റ്സിൽ പോയിട്ട് നിങ്ങൾക്ക് തന്നെ നേരെ സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് പിവോട്ട് പോയിന്റ് ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആ സ്ട്രാറ്റജി സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അതിനുശേഷം മൈ സ്ട്രാറ്റജീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ട്രാറ്റജീസ് കാണാൻ പറ്റും. ഇവിടെ ഓൾറെഡി ഞാൻ ചെയ്തതുകൊണ്ടാണ് കാണാത്തത്. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ സബ്സ്ക്രൈബ്ഡ് ഓൾ ടൈപ്പിൽ സബ്സ്ക്രൈബ്ഡ് എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതോ ഇവിടെ പിവോട്ട് പോയിന്റ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത സ്ട്രാറ്റജി കാണാൻ സാധിക്കുന്നതാണ്. ഇനി അവിടെ ഡിപ്ലോയ് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരം സ്ട്രാറ്റജിയിൽ നമുക്ക് എങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ടെംപ്ലേറ്റ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് അതിൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാം നമ്മുടെ ഒരു കണ്ടീഷൻ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നമുക്ക് R2 അല്ലെങ്കിൽ R3 പോകുന്ന സ്റ്റോക്കിൽ എങ്ങനെ സെല്ല് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അത് ആ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ഇതിൽ കാണിച്ചത്. ഇന്ന് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് 2 വരുന്ന സ്റ്റോക്കുകൾ ബൈ ചെയ്തിട്ട് S3 താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടാനും സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് നമ്മൾ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ചെയ്യണമെങ്കിൽ മൈ സ്ട്രാറ്റജീസിൽ പോവാം. ഇതിപ്പോൾ നമ്മൾ ഞാൻ ഒരു സെൽ സ്ട്രാറ്റജിയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതൊരു ബൈ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ എഡിറ്റിൽ പോയിട്ട് ഇവിടെ കോഡ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം. ഒരു കോഡ് പറഞ്ഞിട്ടുള്ളത് S2 ആണ്. ആ ഒരു കോഡ് S2 ആണ്. അപ്പോൾ ആ കോഡ് നമ്മൾ അടിച്ചു കൊടുത്താൽ മതി. ഇവിടെ ജസ്റ്റ് ഇവിടെ എഡിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഗെറ്റ് റൺ ടൈമിൽ നമ്മൾ R2 എന്നുള്ളടത്ത് S2 ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ബൈ ആണ് ഉദ്ദേശിക്കണമെങ്കിൽ S2 ക്ലിക്ക് ചെയ്യാം. ഓക്കെ കൊടുക്കാം. സബ്മിറ്റ് ചെയ്യാം. അതിനുശേഷം ബൈ ഉള്ളത് സെല്ലുള്ളത് ബൈ ആക്കാം. അപ്ഡേറ്റ് ചെയ്യാം. അത് നമുക്ക് S2 S3 എന്തുകൊണ്ടും ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇവിടെ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, S2 S3 ആ സെയിം തന്നെ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ ഗെറ്റ് റൺ ടൈമിൽ. അങ്ങനെ നമുക്കിത് മോഡിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിനെ പറ്റി ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കുന്നു. നമുക്ക് ഇതേപോലെ ഒരുപാട് ഫ്രീ ടെംപ്ലേറ്റ്സ് ഉണ്ട്, അത് നമുക്കൊന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ല നമുക്കതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ ഇതുപോലെ നമുക്കത് എഡിറ്റ് ചെയ്തും ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നതാണ്, ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.